2020 ആം ആദ്മി പാർട്ടിയും ചേർന്ന് പീപ്പിൾ വെൽഫെയർ അലയൻസ് രൂപീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സാബു എം ജേക്കബ് ചേരുന്നു. വരുന്ന പഞ്ചായത്ത്, നിയമസഭ, ലോക്സഭ ഈ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടാണ് ഈ മുന്നണി വന്നിരിക്കുന്നത്. ഒരു ബദൽ രാഷ്ട്രീയ സാധ്യതയാണോ കേരളത്തിൽ തേടുന്നത്? അത് മുഖ്യമന്ത്രി കെജ്രിവാൾ വളരെ വ്യക്തമാക്കിയല്ലോ. അത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ സഖ്യമായിട്ട് നിന്ന് ഒരു ബദൽ സംവിധാനം, ബദൽ മുന്നണി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന്, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഇല്ലെന്താണ് നിലപാട്? അത് ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ വ്യക്തമാക്കും. അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്, അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നിപ്പോൾ അത് ഒരു പൊതു മീറ്റിങ്ങിൽ പറയണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തു. അപ്പോൾ അത് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ വ്യക്തമാക്കും. ഒരു മനസാക്ഷി വോട്ടെന്ന നിലയിലാണോ അതോ കൃത്യമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിക്കുമോ? അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയും ഞങ്ങളത്. ഇന്ന മുന്നണിക്കെന്ന് കൃത്യമായി പറയും. അത് ഏതായാലും ഞാൻ പറഞ്ഞ നിലപാടുണ്ടാവും, ഒരു ഇന്ന മുന്നണിക്കെന്ന നിലപാടുണ്ടാവും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അതിൻ്റെ എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് പൊതുവായിട്ട് തന്നെ പറയുമോ അത് ആ കാര്യം. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്ത് ചിന്തിച്ച് വോട്ട് ചെയ്യണം എന്നൊരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ സന്ദേശം നൽകിയിരിക്കുന്നത്. അല്ല, ഇതിനകത്തെ ഒരു സന്ദേശവും ഞങ്ങൾ നൽകിയിട്ടില്ല. പക്ഷേ ജനങ്ങളെ ബാധിക്കുന്ന ഈ അക്രമ രാഷ്ട്രീയം, അത് പ്രധാനമായിട്ട് ഇപ്പം ഞങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ജനങ്ങൾ ഈ തവണത്തെ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം, കേരളയിൽ പോലെയുള്ള വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യപ്പെടുക. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ ഈ കേരളയിൽ ഉൾപ്പെടെയുള്ള വിഷയം പ്രധാന അജണ്ടയായിട്ട് എടുക്കുമ്പോൾ അത് ഭരണകക്ഷിക്ക് എതിരെ എന്നുള്ള സ്വാഭാവികമായിട്ടും വരും. കേരളയിൽ അനുകൂലമായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രതികൂലമായിട്ട് കാണുന്നവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അതൊരു വിഷയമായിരിക്കും അത്. അപ്പം ഞങ്ങൾക്കും ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ധാരണകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പിന്നീട് ഞങ്ങൾ അടുത്ത സമ്മേളനത്തിൽ അറിയിക്കാം. ഉടൻ തന്നെ ഉണ്ടാവും പ്രഖ്യാപനം. ഉണ്ടാവും. സാബു എം ജേക്കബ് ആണ് നമുക്കിപ്പം ചേർന്നത്. നിലപാട് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില സൂചനകളും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ക്യാമറമാൻ അനീഷ് തോട്ടക്കാട്ടിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.